നമസ്കാരം കോൺഗ്രസിനെ തകർക്കാൻ നോക്കിയ മമതാ ബാനർജിക്ക് അതേ രീതിയിലുള്ള പണി തിരിച്ചുവരവ് പ്രതിപക്ഷ നിരയിൽ അവരുടെ ഐക്യനീക്കത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ പലരും മടിക്കുകയാണ് തെലങ്കാന രാഷ്ട്രസമിതി പോലും കോൺഗ്രസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മമതയുടെ പാർട്ടിയിൽ തന്നെ ചില കല്ലുപടികൾ ഉണ്ടായിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഇത് മമതാ ബാനർജിയേക്കാൾ പ്രതീക്ഷ നൽകുന്നത് ബി ജെ പിക്ക് അതോടൊപ്പം കോൺഗ്രസ് ആശങ്കയും ഒപ്പം സന്തോഷവുമുണ്ട് അഭിഷേക് ബാനർജിയെ തന്നെയാണ് മമത നിയന്ത്രിച്ചിരിക്കുന്നത് മമതയെ മറ്റ് സംസ്ഥാനങ്ങളിൽ ശക്തിയാക്കുന്നതിനൊപ്പം അഭിഷേകിനെ ഒരു കൂടി വളർത്താൻ ചുക്കാൻ പിടിക്കുന്നത് പ്രശാന്ത് കിഷോറാണ് അഭിഷേകിനെ വൈകാതെ തന്നെ ബംഗാളിൽ മുഖ്യമന്ത്രിയാക്കുക എന്ന പ്ലാൻ പ്രശാന്തിനുണ്ട് മമതയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നതാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും പ്രശാന്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും മമത നേരിടുമ്പോൾ സംസ്ഥാനതലത്തിൽ പ്രശാന്തിന് എല്ലാ പ്ലാനും നടപ്പാക്കാൻ അഭിഷേകമാണ് നല്ലതെന്ന് അറിയാം അതുപക്ഷേ മമത തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പ്രശാന്ത് പോലെ നടന്നാൽ അതോടെ തൃണമൂൽ തകരും ബംഗാളിൽ പക്ഷേ രണ്ടധികാര കേന്ദ്രങ്ങളുണ്ട് മമത അറിയാതെ ഇത് പാർട്ടിക്കുള്ളിൽ വളർന്നിരിക്കുകയാണ് അതാണ് ഇപ്പോൾ വലിയ തലവേദനയായിരിക്കുന്നത് ബംഗാളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിന് നടക്കുന്നുണ്ട് ഇതിനുവേണ്ടി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് പ്രശാന്ത് കിഷോറും അഭിഷേക് ബാനർജിയും ചേർന്നാണ് എന്നാൽ ഈ സ്ഥാനാർത്ഥി പട്ടികയെ തീർത്തും പാർട്ടിയിലെ മറ്റുള്ളവരും ഒരു നേതാവ് ഒരു പോസ്റ്റ് എന്ന രീതി തൃണമൂൽ നേരത്തെ നടപ്പാക്കിയതാണ് കാബിനറ്റ് മന്ത്രിമാർ എം എൽ എ മാർ എം പിമാർ എന്നിവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് അഭിഷേക് ഇത് പല വെറ്ററന്മാർക്കും തടസ്സമാണ് ഫിർഹാദ് ഹക്കി മഹതയുടെ വിശ്വസ്തനാണ് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണകാര്യ ബോർഡിന്റെ ചെയർമാനാണ് അദ്ദേഹം ഒപ്പം എന്നിവർക്കെല്ലാം ഇരട്ട ഉണ്ട് ഇതാണ് മാറ്റാൻ അഭിഷേക് ആണ് ഇക്കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയിലെ നേതാക്കൾ കൂടുതൽ അധികാരം നൽകി ശക്തരാക്കുന്നതാണ് ഈ രീതി അതാണ് അഭിഷേക് മാറ്റണമെന്ന് പറഞ്ഞത് അധികാര കേന്ദ്രീകരണം വേണ്ടെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ യുവ നേതാക്കൾ ഒരാൾക്ക് ഒരു പദവിയിലൂടെ എത്തുമെന്നും അദ്ദേഹം പറയുന്നു സർവേകളും അടുത്തട്ടിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും തുടക്കം കൗൺസിലർമാരെ പ്രശാന്ത് കിഷോർ കണ്ടെത്തിയത് കാരണം ഇവർക്ക് ഒന്നിലധികം ഉള്ളതായിരുന്നു പിന്നെയുള്ള കാരണം അഴിമതിയായിരുന്നു പിന്നീട് വളരെ മോശം പ്രകടനം നടത്തിയവരുമുണ്ട് ഇതെല്ലാം നോക്കിയാണ് മമത സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എന്നാൽ മമത ഇതിൽ തീരെ ഹാപ്പിയല്ല സ്വന്തം വിശ്വസ്തരിൽ പലരെയും അഭിഷേകം പ്രശാന്തം ചേർന്ന് വെട്ടി

ഈ സമയത്ത് പക്ഷേ തീരുമാനങ്ങളെല്ലാം അഭിഷേക് എടുത്തു മോശക്കാരെയെല്ലാം അഭിഷേക് പുറത്താക്കി മൂന്നിലൊന്ന് ഭാഗം എം എൽ എമാരും പുറത്തായി അതിന് ഫലവും കണ്ടു എന്നാൽ ആറു മാസത്തിനു പുറം കളി മാറിയിരിക്കുകയാണ് അതേസമയം പാർട്ടിയിലെ പ്രമുഖർക്ക് ടിക്കറ്റ് നിഷേധിച്ചാലും തൃണമൂലം ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നാൽ പാർട്ടിയിൽ അത് അഭിഷേകാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് ധ്വനി ഉണ്ടാകുമെന്ന് മമതയ്ക്കറിയാം അവസാനാണ് പ്രശാന്തിനെയും അഭിഷേകിനെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അവർ എന്നാൽ ഇത് പരസ്യമായിട്ടല്ല ചെയ്തത് പ്രതിപക്ഷ നിലയിൽ നിലയിൽ കറുത്തവേ ആ ഇമേജിന് കോട്ടുന്ന ഒന്നും മമത ചെയ്യില്ല തൃണമൂലിൽ വിള്ളൽ പരസ്യമായാൽ അത് അവരുടെ പ്രതിപക്ഷ നിലപാടിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് എത്തും തന്റെ സ്ഥാനാർത്ഥികളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതലെന്ന് മമത തെളിയിച്ചിരിക്കുകയാണ് അഭിഷേക് ഇല്ലാതെ ബംഗാളിലോ ദേശീയതലത്തിലോ മമതയ്ക്ക് ഒന്നും ചെയ്യാനാകില്ല ഇപ്പോഴത്തെ പ്രശ്നം കോൺഗ്രസ് തൽക്കാലം ഗുണം ചെയ്യും പല സംസ്ഥാനങ്ങളിലുമുള്ള തൃണമൂലിന്റെ കുതിപ്പിന് നേതൃത്വം നൽകുന്നത് അഭിഷേകാണ് അദ്ദേഹവുമായ പ്രശ്നങ്ങൾ തൃണമൂലിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും അതേസമയം തൃണമൂലിനെ നേരിടാൻ സമാന്തര സഖ്യം തന്നെ മതി നിലപാട് കോൺഗ്രസിലെ പലർക്കുമുണ്ട് ടീം രാഹുൽ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് രാഹുൽ ഗാന്ധി സ്വീകാരത കുറവായതിനാൽ മറ്റുള്ള നേതാക്കളാണ് മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നേരിട്ട് സഹായിക്കുന്നത് ശരത് പവാറും ശിവസേനയും മമനൈകൃത പ്രതിപക്ഷ ക്യാമ്പിന്റെ ഭാഗമാവാൻ വിസമ്മതിച്ചിരിക്കുകയാണ് കരുതും പോലെ കോൺഗ്രസ് തകരില്ല ഇരുപത് ശതമാനം വോട്ട് ഏറ്റവും മോശം സമയത്ത് പോലും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മമതയ്ക്ക് കോൺഗ്രസ് ഇല്ലാതെ ഒന്നും നടക്കില്ല മറ്റു പാർട്ടികൾക്കൊന്നും തൽക്കാലം അമ്പത് സീറ്റിന് മുകളിൽ നേടാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ് പാർലമെന്റിലും കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല എം പിമാരും സസ്പെൻഷനിൽ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാനായിരുന്നു തൃണമൂലിന്റെ പ്ലാൻ ഡി എം കെ ശിവസേന എൻസി എന്നിവർ തൃണമൂലിലെ പ്രതിപക്ഷ ഐക്യത്തെ ദുർബലമാക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മമതയുടെ പാർട്ടിക്കും അവർക്കും ഇപ്പോഴും പ്രാദേശിക സാധിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത് അത് ബംഗാളിന് പുറത്ത് അവർക്ക് വളരാനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കും